നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് PMS അല്ലാന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്കപ്പോഴും വീഡിയോയിൽ കൂടുതലും സംസാരിച്ചിരുന്ന മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്. എപ്പോഴും ഒരു അസറ്റ് അലോക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാറ്. പക്ഷേ നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാത്രമുള്ളൂ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റി മാത്രമേ ഉള്ളൂ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിന് എപ്പോഴും ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക HNI ഗ്രൂപ്പ്സിനും പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, അല്ല ഹൈ നെറ്റ്വർത്ത് ഇൻകമുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് PMS എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ PMS സംഭവിക്കണം, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിൽ സംഭവിക്കണം വെച്ചാൽ, നമുക്ക് ഇതിലൊരു 50 ലക്ഷമാണ് മിനിമം ടിക്കറ്റ്. 50 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിലേ നമുക്ക് PMS ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് ഒരു റെഗുലേറ്ററി റിക്വയർമെൻ്റാണ്. അപ്പോൾ നമുക്കൊരു ഹൈ ഇൻകമുള്ള ആളുകൾക്കാണ് PMS സർവീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ PMS എന്താണ് മെയിനായിട്ട് ഉപയോഗിക്കണം വെച്ചാൽ, ഇതിൽ മിക്കപ്പോഴും ഇക്വിറ്റിയിലായിരിക്കും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണത്. ഇതേപോലെ തന്നെ PMS ഇപ്പോൾ ETFs പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ട് ഉള്ള സ്കീമുകൾ അവൈലബിളാണ്. അതേപോലെ തന്നെ ഡെറ്റിലും PMS സർവീസ് അവൈലബിളാണ്. ഇപ്പോൾ NCDs പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ട് PMS സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു PMS സർവീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ 50 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അവർക്കുടെ റിക്വയർമെൻറ്റ് സാധാരണ ഒരു ഇൻവെസ്റ്റേഴ്സിനേക്കാളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതെല്ലാനും നോക്കുന്നത് ഒരാളുടെ നെറ്റ്വർത്ത് എത്രയുണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും നമ്മൾ PMS ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു 5 കോടിക്ക് മേലെ ഒരു നെറ്റ്വർത്തുള്ള ആളുകൾക്ക് ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യേണ്ട സമയത്ത് നമ്മൾക്ക് സ്വന്തമായിട്ട് ഇക്വിറ്റി പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് അടുത്ത ഓപ്ഷൻ വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ വരാമെന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരു ഫണ്ട് മാനേജറുടെ സഹായം കിട്ടും, ഫണ്ട് മാനേജർ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യും, ഇതെല്ലാം ചെയ്യും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലത്തെ ഒരു എസ്പെഷ്യലി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനൊക്കെ പറ്റി പോകുന്ന ഒരു കാര്യം വെച്ചാൽ, ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. കാരണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഏകദേശം ഒരു 40-70 സ്റ്റോക്ക് വരെ ഉണ്ടാവും, അത്രയും പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ടു മച്ച് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ഗ്രോത്തിന് എപ്പോഴും ഒരു കാരണമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ഇൻകം കൂടുതലുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ഒരു അലോക്കേഷൻ ഒരു PMS കൊടുക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ PMS നമ്മൾ എന്താണെന്ന് പറയുക. കാരണം PMS ഉള്ള എല്ലാ PMSഉം നല്ലതാവണമെന്നില്ല, നമുക്ക് പറ്റിയിട്ടുള്ള PMS തന്നെ ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് വരണം. അപ്പോൾ PMS കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് അവരുടെ ഒരു അസറ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, ഇക്വിറ്റി അസറ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, അസറ്റ് അലോക്കേഷൻ എങ്ങനെ നടത്താം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് വന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗ്രോത്ത് തന്നെയാണ്. നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു റിക്വയർമെൻറ്റിലാണ് ഈ PMS വന്നിരിക്കുന്നത്. ഇതിൽ വളരെ സെക്യൂരിറ്റി പ്രദാനം ചെയ്യുന്നുണ്ട്, കാരണം കൃത്യമായിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെയാണ്, ക്ലയൻറ്റിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെയാണ് ഷെയർസ് വാങ്ങണതും വിൽക്കുന്നതും. അപ്പോൾ അവരുടെ പേരിൽ തന്നെ ആയിരിക്കും ഷെയർ വയ്ക്കണം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമുക്ക് NAV മാത്രമേ കിട്ടത്തുള്ളൂ, പക്ഷേ ഇത് ഷെയർ അവനവൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പേരിലിരിക്കുന്ന ഷെയർസ് വിൽക്കാനും മാർക്കറ്റ് വില എത്രയാണോ അതിന് വിറ്റ് ഇറങ്ങാനും സാധിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ കൃത്യമായിട്ട് നടക്കും. അതേമാതിരി റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് എന്ത് പറഞ്ഞാലും ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മാനേജറായിരിക്കും ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ PMSനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു ആളുകളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു റിസ്ക് അസസ് ചെയ്യും, അത് കഴിഞ്ഞിട്ടായിരിക്കും പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ PMSനും ഓരോരോ ഫിലോസഫി ഉണ്ടാവും, അവർ എങ്ങനത്തെ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഒബ്ജക്റ്റീവ് ഉള്ള പോലെ തന്നെ ഒരു PMS മാനേജറും ആ PMS മാനേജ് ചെയ്യാനായിട്ട് ഒരു ഫിലോസഫി ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒത്തിരി PMSകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഓരോ PMSകളുണ്ട്. ഇവൻ മോത്തിലാലിൻ്റെ PMS ഉണ്ട്, ഇവൻ നിപ്പോണിൻ്റെ PMS ഉണ്ട്, ICICIയുടെ PMS ഉണ്ട്, ഇവൻ മാർച്ചലേസ് എന്ന് പറഞ്ഞിട്ടൊരു PMS ഉണ്ട്, ആംപിറ്റിൻ്റെ PMS ഉണ്ട്, അങ്ങനെ ഇവൻ നമ്മുടെ കേരള ബ്രോക്കേഴ്സിൻ്റെയും PMSകളുണ്ട്. അല്ലാണ്ട് കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി PMSകൾ അവൈലബിളാണ്. അപ്പോൾ നമ്മൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ
ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്താണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എനിക്ക് മാച്ച് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോൾ മോത്തിലാലിനൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പിൽ അവർ മാനേജ് ചെയ്യുന്ന പി എം എസ് ഉണ്ട്. ഇനി അതേമാതിരി തന്നെ വലിയ മെച്യൂർഡായിട്ടുള്ള ലാർജ് ക്യാപ്പിൽ മാനേജ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പിന്നെ അവർക്ക് ഓരോ തീം വെച്ചിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട്. ഇപ്പോൾ 1 trillion എക്കണോമി എന്ന് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ അങ്ങനെ ഒരു എക്കണോമി വലുതാവുന്ന സമയത്ത് ഏതൊക്കെ കമ്പനികൾ വളരും, അതിനുദ്ദേശിച്ചിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ പറയുന്ന ഒബ്ജക്റ്റീവായിട്ട് മാച്ച് ആവുമോ? അങ്ങനെയാണെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മോശമാണ്. കാരണം ഇപ്പോൾ എനിക്ക് ഒത്തിരി പേര് ഫീഡ്ബാക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില പി എം എസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് 50 lakh ഇട്ടു, എന്നിട്ട് ഇപ്പോൾ മാർക്കറ്റ് കറക്റ്റഡ് ആയ സമയത്ത് ആ 50 lakh പകുതിയായി അല്ലെങ്കിൽ അതിനേക്കാളും താഴെയായി, ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവരെല്ലാവരും ഓരോ അഡ്വർടൈസ്മെൻറ്റും ഓരോ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിലോസഫി എന്താണ്, അദ്ദേഹം ചൂസ് ചെയ്യുന്ന കമ്പനികൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, ആ ഒബ്ജക്റ്റീവിൽ അവർ പിടിക്കുന്നത് ചിലപ്പോൾ വളരെ ചെറിയ കമ്പനികളായിരിക്കും. എനിക്ക് ആ ചെറിയ കമ്പനികളിൽ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശമുണ്ടോ എന്നൊക്കെ ഉള്ളത് അവനവൻ മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലത്. അല്ലാണ്ട് എല്ലാ പി എം എസും നല്ലതാണെന്നും എല്ലാ പി എം എസും എനിക്ക് പറ്റിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്തരം റിസ്ക് എടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഇൻഡിവിജ്വലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം പി എം എസുകളിൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ റാലി നടക്കുന്ന ടൈമിൽ അത്തരം പി എം എസ് ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യണത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പി എം എസിൽ ചെയ്യുന്ന ടൈമിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിലൊത്തിരി ചാർജസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടിനും ചാർജസും മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന് ഒരു എൻട്രി ഫീസ് ഉണ്ട്, എക്സിറ്റ് ഫീസ് ഉണ്ട്, ഒരു സെറ്റപ്പ് ചാർജസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും ഓരോ ഫണ്ട് ടു ഫണ്ട് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എല്ലാ വർഷവും ഫണ്ട് മാനേജ് ചെയ്യാനായിട്ടൊരു ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസ് അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചില ഫണ്ട്സിന് അവർ പറയും പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനത്തിന് മുകളിലായി കഴിഞ്ഞാൽ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കണം. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ് പെർസെൻറ്റേജും അതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഇന്ന ടൈമിനുള്ളിൽ നിങ്ങൾ മിനിമം ഇത്ര വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് മുന്നേ നിങ്ങൾ പണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സിറ്റ് ചാർജ് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് പൊതുവേ നമ്മളൊരു ലോങ് ടൈം സ്ട്രാറ്റജിയാണ് ഇതിൽ നടക്കുന്നത്. ഒരു 5 വർഷം 7 വർഷം അങ്ങനത്തേക്ക് ഒരു ഹൊറിസോണിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം പി എം എസിലേക്ക് പോകണം നല്ലത്. അല്ലാതെ ഒരു വർഷം കൊണ്ട് എനിക്ക് മെച്ചുണ്ടാകണമെന്ന് പറഞ്ഞാൽ പി എം എസിലേക്ക് പോകേണ്ട കാര്യമില്ല. മ്യൂച്വൽ ഫണ്ട് തന്നെ ധാരാളമാണ്. എസ്പെഷ്യലി നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ് അടങ്ങി ഒരു വർഷത്തിനെ പറ്റി സംസാരിക്കുക വേണ്ട. ഈവൻ നിങ്ങൾക്ക് ഇത്തരം ഇക്വിറ്റിയിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ETF നിങ്ങൾക്ക് ഇപ്പോൾ NJ ETF പി എം എസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെറ്റിൽ പി എം എസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അവർ കുറച്ചും കൂടി ഹയർ ഈൽഡുള്ള ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പി എം എസുകൾ അവൈലബിളാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പേപ്പേഴ്സും നമ്മുടെ പേരിൽ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പി എം എസിൽ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു കാര്യം വെച്ചാൽ ഡിമാറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ചാർജസും ബ്രോക്കറേജും കൂടി അഡീഷണൽ കോസ്റ്റായിട്ട് നമുക്ക് വരും. പിന്നെ പി എം എസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആയിരിക്കും. ഇത് നമ്മുടെ ഒരു ഫിലോസഫി അനുസരിച്ചിട്ടായിരിക്കും ഇത്, ഈ പറഞ്ഞ ഫിലോസഫി അനുസരിച്ചിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലെ പോലെ ഒരു ഈ പറഞ്ഞ 40 stocks 70 stocks ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 10 stocks അല്ലെങ്കിൽ 20 stocks മാക്സിമം അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് ഓരോ പി എം എസ് ചെയ്യുന്ന ഫണ്ട് മാനേജറുടെയും കൺവീനിയൻ്റ് അനുസരിച്ചിട്ടായിരിക്കും. ചില പി എം എസ് ഒക്കെ ഉണ്ട് 6 stocks വെച്ചിട്ടടക്കം ഈ പറഞ്ഞ 25 lakh 50 lakh മാനേജ് ചെയ്യുന്ന ചില സ്ട്രാറ്റജികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു വളരെ കുറഞ്ഞ ഒരു പോർട്ട്ഫോളിയോ അല്ല. പിന്നെ ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫിലോസഫി അനുസരിച്ചിട്ടുള്ള കമ്പനി സെലക്ഷൻ ആയതിൻ്റെ പേരിൽ അതിനൊരു ക്വാളിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ എല്ലായിടത്തും ആ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഫണ്ട് മാനേജറെയും ആ കമ്പനിയുടെയും ചൂസ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. പിന്നെ ഇതിലത്തെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ഓൺ പേരിലായിരിക്കും സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരിൽ തന്നെ സ്റ്റോക്ക് ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡിവിഡൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരും. പിന്നെ ടാക്സ് അഡ്വാൻറ്റേജ് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ പേരിൽ തന്നെ സ്റ്റോക്ക് ഉള്ളതിൻ്റെ പേരിൽ
ആ ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറച്ചും കൂടി ലാഭകരമാണ്. അത് നമുക്ക് എപ്പോഴാണോ വിൽക്കുന്നതും വാങ്ങുന്നതും ആ സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ പി എം എസ് എന്ന് പറഞ്ഞാൽ പിന്നെ പി എം എസിൽ വേറൊരു കാര്യം വെച്ചാൽ രണ്ട് ഓപ്ഷൻസ് തിയററ്റിക്കലി പറയാറുണ്ട്, ഡിസ്ക്രിഷണറി പി എം എസും നോൺ ഡിസ്ക്രിഷണറി പി എം എസും. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഒട്ടുമിക്ക പി എം എസുകളും ഡിസ്ക്രിഷണറി എന്ന് വെച്ചാൽ പി എം എസ് കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് മാനേജർ തന്നെ നമ്മുടെ ഒരു സമ്മതം വേണമെന്നില്ല, അവർക്ക് വാങ്ങാനും വിൽക്കാനായിട്ടുള്ള റൈറ്റ്സ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഫിലോസഫി അനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. പിന്നെ പി എം എസിൽ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഷെയർസ് വാങ്ങാനും വിൽക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക പി എം എസുകളും അങ്ങനെ ഒരു ഫെസിലിറ്റി തരുന്നില്ല. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്കൊരു ബിലീഫ് അനുസരിച്ചിട്ട് എനിക്ക് ബാങ്കിങ്ങിൽ പറ്റില്ല, ഷെറിയ ബിലീഫാണ്, എനിക്ക് ഇന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി പറ്റില്ല, അത്തരം കാര്യങ്ങൾ ചെയ്തുതരായിരിക്കും. പക്ഷേ അല്ലാണ്ട് ഇപ്പോൾ എല്ലാ കമ്പനിയും ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളടുത്ത് ഡിസ്കഷൻ നടത്തി ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു സംവിധാനം മിക്ക പി എം എസുകാർക്കും ചെയ്യാൻ പറ്റാറില്ല. കാരണം മിക്കപ്പോഴും പക്ഷേ ചില പി എം എസുകാർ അങ്ങനത്തെ ചെയ്തു തരുന്നു എന്ന് പറയുന്നത് ചില സ്മോൾ പി എം എസുകാർ അങ്ങനത്തെ ചെയ്തു തരായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഒട്ടുമിക്ക വലിയ ബ്രാൻഡുകൾക്കൊക്കെ അങ്ങനെ ഒരു സർവീസ് മിക്കപ്പോഴും ചെയ്തു തരാനായിട്ട് പറ്റാറില്ല. അപ്പോൾ പി എം എസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് നല്ല ടൈം ഹൊറിസോൺ ഉണ്ട്, നിങ്ങളുടെ മറ്റുള്ള ഗോൾസിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഗോൾ മീറ്റായി ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ടേഴ്സ് ഇല്ല, നിങ്ങൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ്, അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ പി എം എസിൻ്റെയും ഒബ്ജക്റ്റീവ് ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റീവിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചില പി എം എസിൽ നമുക്ക് കാണാൻ പറ്റും ഓരോരോ ഫിലോസഫീസ്, ഇപ്പോൾ എമർജിങ് കമ്പനികൾ അല്ലാന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പ് ബ്ലൂ ചിപ്പ് കമ്പനികൾ അത്തരം കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലാന്നുണ്ടെങ്കിൽ എക്കണോമിയുടെ ഇനി 5 ട്രില്യൺ അല്ലാന്നുണ്ടെങ്കിൽ 1 ട്രില്യൺ എക്കണോമിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ ഓരോ തീം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഒത്തിരി വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ഇത്തിരി റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പി എം എസ് എന്തുകൊണ്ടും ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി എച്ച് എൻ ഐസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ സ്റ്റഡി വെൽ, ഇൻവെസ്റ്റ് വെൽ ആൻഡ് മേക്ക് ഗുഡ് ഫോർച്യൂൺ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ അയക്കുക. വി ക്യാൻ ഹെൽപ്പ്, നമ്മുടെ വഴിയിൽ എന്താണ് ഒരു നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് തരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായിരിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.